ഞാൻ ഒരുപാട് ആൾക്കാരോട് ഈ ഒരു കുമ്പക്കൽ പെപ്പറിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ ഇത് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കി സെഗ്രി വ്ളോഗിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കുറച്ച് കുമ്പക്കൽ കുരുമുളക് നടന്ന വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോൻ്റെ കമൻ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കേട്ട്, എന്തായി കുമ്പക്കൽ കുരുമുളക് അതിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ചെയ്ത്, അതുപോലെ തന്നെ ഈ കായ്ക്കാൻ തുടങ്ങിയതിലൊക്കെ ഒരുപാട് കമൻ്റെങ്കിൽ ഞാൻ കണ്ടു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ഒരു കുമ്പക്കൽ പെപ്പർ കിട്ടിയത് നല്ല കൊടും വേനൽക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നനയ്ക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കിണറിൽ ലാസ്റ്റ് ആകുമ്പോൾ വെള്ളം വറ്റും, അപ്പോൾ നനയ്ക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഈ വേനൽക്ക് ചെടിയൊക്കെ നനയ്ക്കാന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ എങ്ങനെ എന്ത് ചെയ്തു, ഒരു വർഷം വേനൽക്കാലത്ത് നനയ്ക്കാതിരുന്നു. അങ്ങനെ ഒരുപാട് കുരുമുളക് തൈ എന്ത് ചെയ്തു, വാടിപ്പോയി. വാടിപ്പോയി എന്ന് മാത്രമല്ല, അന്ന് കൊറോണ ടൈമായിരുന്നു, ലോക്ക്ഡൗണും, ഒരു വർഷം ലോക്ക്ഡൗൺ ആയിരുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, കുറേ ആടുകളെ വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ആടുകളെ തീറ്റാൻ വേണ്ടി വിടുമ്പോൾ ഈ ആടുകൾ അതിൻ്റെ തല കടിച്ച് അങ്ങനെ കുറേ ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ ആട് കടിച്ച ഭാഗം എന്ത് ചെയ്തു, ഒരു കുമ്പക്കൽ കുരുമുളക് വള്ളി ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിൻ്റെ പകുതിക്ക് നിന്ന് സെൻറ്ററിലൊക്കെ ആട് കടിച്ചിടും. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ പ്രതിരോധം കണ്ട് ഞാനാണ് ഞെട്ടിപ്പോട്ട്. കാരണം അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് മേലേക്ക് ഇതിൻ്റെ പുതിയ ഒരു തെഴു വന്ന് വള്ളിപ്പടർപ്പായി അങ്ങനെ പോകും. അങ്ങനെ ഈ വേനൽ കൊണ്ടിട്ട് കുറേ വള്ളി വാടിപ്പോയി. ഇപ്പോൾ അതാ ഞാൻ ഒരു വേനൽ മഴയൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഞാനിത് അപ്പോൾ ഈ വീടിൻ്റെ കമൻറ്റ് വന്നപ്പോൾ ഈ കുമ്പക്കൽ കുരുമുളക് നട്ട ആ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ, നല്ല ശക്തിയോടെ ആ കുമ്പക്കൽ കുരുമുളക് വളർന്നിട്ട് അതിന് തിരി വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ മര്യാദയ്ക്ക് നനച്ച് നോക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എവിടെ എത്തിയിരുന്നു ഈ തൈയെന്ന്. അപ്പോൾ ഞാനെന്തായാലും നിങ്ങൾക്ക് എൻ്റെ ആ ഒരു കുമ്പക്കൽ കുരുമുളക് ഞാനൊന്ന് കാണിച്ചേരേ. കുമ്പക്കൽ പേപ്പർ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി കാണിച്ചേരേ. ഭൂമിൻ്റെ അവസ്ഥ കണ്ടല്ലേ, ആകെ വരണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അത് രണ്ട് മൂന്ന് വേനൽമഴ കിട്ടിയപ്പോഴാണ് ഈ ഒരു പച്ചപ്പ് ഇവിടെ വന്ന് കണ്ടത്. അപ്പോൾ ഇനി ഞാൻ നട്ട കുമ്പക്കൽ കുരുമുളക് കാണിച്ചുതരാം. ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ റോട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള റബ്ബറിൻ്റെ മുരട്ടാണ് ഞാനിങ്ങനെ കുമ്പക്കൽ കുരുമുളക് നട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കുരുമുളകിൻ്റെ എടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു തൈയാണ് എന്നെ ഞെട്ടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തൈ കണ്ടില്ലേ, നല്ല ഉഷാറായി വളർന്നിട്ടുണ്ട്. ഒരു വെള്ളം വളം കിട്ടാതെയായിട്ടത് ഇത്തോതിൽ വളർന്നിട്ടുള്ളത് കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ കാണതിൽ തിരിയിട്ടതും കാണാൻ കഴിയും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതിൽ പുതിയ പുതിയ തിരികൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കുമ്പക്കൽ കുരുമുളക് എൻ്റെ വീട്ടിൽ തിരിയിടുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി മുതൽ ഉള്ള കുരുമുളക് എനിക്ക് നല്ല രീതിയിൽ തന്നെ നോക്കണം. കണ്ടില്ലേ, ഈ ഒരു പെപ്പർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം അറിയാം. പക്ഷെ അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യം കണ്ടില്ലേ, ഇത് നല്ലൊരു വള്ളിയാണ്. ഇത് കണ്ടല്ലേ, മുരട്ടെന്ന് ഇങ്ങനെ ഒരു രണ്ട് ശിഖരമായിട്ട് പോയിട്ടുണ്ട്. ഒരു ശിഖരത ഇതുവരെ പോയി ഇവിടെ നിന്നിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഈ വള്ളി ഇങ്ങനെ കയറി വന്നിട്ട് കണ്ടല്ലേ, അത്യാവശ്യം നല്ലൊരു വള്ളിയാണ് കേട്ടത്. ഉണങ്ങിപ്പോയി, എന്താ പറയുക, വെയിലിൻ്റെ കാഠിന്യം തന്നെ. പിന്നെ ഇതിൻ്റെ മുരടൊക്കെ കണ്ടില്ലേ, ഡ്രൈ ആയി കിടക്കുകയാണ്. ഇതിൻ്റെ മുരട്ട് എന്താ പറയുക, ഇതിന് വെള്ളമില്ല, മണ്ണുമില്ല, വളമില്ല, എന്നിട്ടാണ് ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് വളർന്നു പോണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇവരെയൊക്കെ നമ്മളെല്ല പൂർവാധികം ശക്തിയോടെ വളർത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മൂന്നാം പാർട്ട് വീഡിയോ എന്തായാലും എൻ്റെ ചാനലിൽ വരും. ആവും ഈ ഒരു പേപ്പറിലും പുതിയൊരു തിരി വരണ്ടേ, കണ്ടില്ലേ, ഇതൊരു പുതിയ തിരിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പെപ്പർ ഉഷാറാവുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഈ ഒരു കുമ്പക്കൽ പെപ്പറിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ ഇത് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അവരതൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതാ എൻ്റെ നോട്ടക്കുറവുകൊണ്ടാണ് ഇങ്ങനെ മോശമായി പോയത്. പക്ഷേ എന്തായാലും ഞാൻ ഇവരൊക്കെ നല്ല പൂർവാധികം ശക്തിയോടെ വളർത്തിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ മൂന്നാം പാർട്ട് വീഡിയോ നമുക്ക് എൻ്റെ ചാനലിൽ കാണാം. ഇനി നല്ല കാഴ്ച നിൽക്കുന്ന പെപ്പറിൻ്റെ വീഡിയോ ആയിരിക്കും നമ്മളെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.